ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പുതിയ സംരംഭങ്ങൾക്കായി 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വ്യവസായമന്ത്രി. ഇരുചക്ര വാഹനങ്ങളുടെ അമിത വേഗം തടയാനുള്ള പരിശോധന ഓപ്പറേഷൻ റേസിന് ഇന്ന് തുടക്കം. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച സംശയ നിവാരണത്തിനുള്ള ഓൺലൈൻ സംവാദത്തിന് കേരളയിൽ നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 4224 പേർക്ക്. എറണാകുളത്ത് 1000+ രോഗികൾ. രഞ്ജി ട്രോഫി ഫൈനലിൽ മുംബൈ മധ്യപ്രദേശ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെ പ്രത്യേക സ്കീം ആവിഷ്കരിക്കും. വ്യവസായമന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബാങ്ക് മേധാവികളുടെ യോഗത്തിലാണ് തീരുമാനം. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ 100,000 സംരംഭങ്ങൾ ഈ സാമ്പത്തിക വർഷം ആരംഭിക്കാനുള്ള പദ്ധതിക്ക് ബാങ്കുകൾ പിന്തുണ പ്രഖ്യാപിച്ചു. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി വായ്പകൾ നൽകുന്നതിന് പ്രത്യേക സ്കീമിന് രൂപം നൽകും. ഈടില്ലാതെ വായ്പ നൽകുന്നത് സ്കീമിന്റെ ഭാഗമാക്കും. 4% പലിശയ്ക്ക് ബാങ്കുകൾ വായ്പ നൽകുന്നത് മൂലമുള്ള അധിക ബാധ്യത മറികടക്കാൻ സർക്കാർ പലിശ ഇളവ് നൽകുമെന്നും ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഇതിനകം 19,000 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ അമിത വേഗം തടയാൻ 2 നീളുന്ന പരിശോധനയ്ക്ക് തുടക്കം. ഓപ്പറേഷൻസ് റേസ് എന്ന പേരിലാണ് പരിപാടി. പൊതുനിരത്തിലെ മത്സരയോട്ടത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ ഗതാഗതമന്ത്രി ആന്റണി രാജു മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണിത്. പ്രത്യേക സൌകര്യമുള്ള റേസ് ട്രാക്കിൽ നടത്തേണ്ട മോട്ടോർ റേസ് സാധാരണ റോഡിൽ നടത്തി യുവാക്കൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലാണ് കർശന പരിശോധന. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ നഴ്സിനും ഡോക്ടർക്കും സുരക്ഷാ ജീവനക്കാരനും നേരെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഡ്യൂട്ടി നഴ്സ് ശ്യാമിലിയെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്യൂട്ടി ഡോക്ടർ ഉണ്ണികൃഷ്ണനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഒ പി ബഹിഷ്കരിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാർ സമരം നടത്തുന്നു. ആക്രമണം അപലപനീയമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാർ വി എസ് പറഞ്ഞു. ആക്രമണം ഉണ്ടായെന്ന വിവരം ലഭിച്ച ഉടൻ ആശുപത്രിയിൽ പോലീസ് എത്തിയതായും അദ്ദേഹം പറഞ്ഞു. അടൂർ മണ്ണടി വേലുത്തമ്പി ദളവ മ്യൂസിയത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കും. ഇന്ന് വൈകുന്നേരം 3 മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 1809 വേലുത്തമ്പി ദളവയുടെ ജീവൽ ത്യാഗം എന്ന വിഷയത്തിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം ഹാളിൽ പുരാവസ്തു വകുപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നടിയെ പീഡിപ്പിച്ച കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ്ബാബുവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഈ മാസം 27 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും 500,000 രൂപ കെട്ടിവെക്കണമെന്നും ഉൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസാണ് കേസ് പരിഗണിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും പീഡിപ്പിക്കപ്പെട്ട നടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്താൽ ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി കൊച്ചി തുറമുഖ അതോറിറ്റി ഒരുക്കിയ മണൽ ശില്പങ്ങളുടെ പ്രദർശന ഉദ്ഘാടനം വെല്ലിംഗ്ടൺ ഐലൻഡിൽ അതോറിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എം ബീന നിർവഹിച്ചു. തിരുവനന്തപുരത്തെ മണൽ ശില്പ കലാകാരനായ ദീപക് മൌത്താട്ടിലാണ് ശില്പങ്ങൾ തയ്യാറാക്കിയത്. ഭിന്നശേഷി കലാകാരനായ അഞ്ജൻ സതീഷ് വരച്ച 75 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കാരിക്കേച്ചറുകളുടെ പ്രദർശനവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം നാളെ സമാപിക്കും. വയനാട് നായിക്കെട്ടി സ്വദേശിയായ റേഡിയോ ബാലൻ എന്നറിയപ്പെടുന്ന ബാലകൃഷ്ണൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 വീട്ടുവളപ്പിൽ നടക്കും. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി റേഡിയോയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന അദ്ദേഹം, ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ നാട്ടുകാർ റേഡിയോ ബാലൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ആകാശവാണി പരിപാടികൾ കേൾക്കാത്തൊരു ദിവസം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കൽപ്പറ്റയിൽ സ്വന്തമായി റേഡിയോ റിപ്പയറിംഗ് സ്ഥാപനവും ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ബാലകൃഷ്ണൻ. തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് കാർ ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറി അച്ഛനും മകനും മരിച്ചു. നെടുമങ്ങാട് കരിപ്പൂർ മല്ലമ്പ്രക്കോണത്ത് പ്രകാശ് ദേവരാജനും മകനുമാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 അപകടം. ഖാദി വസ്ത്ര വിപണന മേഖലയിൽ നവീകരണം കൊണ്ടുവരാനാണ് ഖാദി ബോർഡ് ശ്രമിക്കുന്നതെന്ന് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന ഖാദി സർവേയുടെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
അഷ്ടമുടി കായലിലെ ജലത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി ഇന്ന് കൊല്ലം ജില്ലയിൽ സന്ദർശനം നടത്തും. ജില്ലാതല ഉദ്യോഗസ്ഥർ, പരിസ്ഥിതി പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും വിവരശേഖരണം നടത്തും. ഇ കെ വിജയൻ എംഎൽഎ അധ്യക്ഷനായ 9 അംഗ സമിതിയാണ് സന്ദർശനം നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. സിൽവർ ലൈൻ അർദ്ധ അതിവേഗ പാതയെക്കുറിച്ചുള്ള സംശയങ്ങളും വിശദാംശങ്ങളും അറിയാൻ ഓൺലൈൻ സംവാദത്തിന് കേരളയിൽ നാളെ തുടക്കം കുറിക്കും. ജനങ്ങളുടെ സംശയങ്ങൾക്ക് MD അജിത് കുമാർ, സിസ്ട്ര പ്രൊജക്ട് ഡയറക്ടർ എം സ്വയംഭൂലിംഗം എന്നിവർ മറുപടി നൽകുമെന്ന് കേരളയിൽ അറിയിച്ചു. വൈകിട്ട് 4 മുതൽ കേരളയിലിന്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് പേജുകളിൽ കമന്റായും ഇമെയിൽ വഴിയും ചോദ്യങ്ങൾ അയയ്ക്കാം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഗോൾഫ് കോഴ്സിലെ തടാകങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേജ് മത്സ്യകൃഷി തുടങ്ങി. മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചറിന്റെയും സഹകരണത്തോടെയാണ് മത്സ്യകൃഷി. 130 ഏക്കറോളം വിസ്തൃതിയുള്ള സിയാൽ ഗോൾഫ് കോഴ്സിൽ 16 ഏക്കർ മൊത്തം വിസ്തൃതിയുള്ള 7 തടാകങ്ങളുണ്ട്. പത്തനംതിട്ട നഗരത്തിലെ ഭക്ഷണശാലകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പത്തനംതിട്ട നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രവർത്തിക്കുന്ന അങ്കിൾസ് ഹോട്ടൽ, അമാനി റെസ്റ്റോറന്റ്, ഡയാന ഹോട്ടൽ, ഹേഡേ ബാർ, മുത്തൂറ്റ് ഹോസ്പിറ്റൽ ക്യാന്റീൻ, ബെസ്റ്റ് ബേക്കറി, ബോർമ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയതും ഉപയോഗമല്ലാത്തതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഫൈസലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനങ്ങളിൽ നിയമപരമായ പിഴ ചുമത്തി. വരും ദിവസങ്ങളിലും നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശോധന കൂടുതൽ കർശനമാക്കുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 4000 കടന്നു. ഇന്നലെ 4224 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളത്താണ്, 1170 പേർ. തിരുവനന്തപുരത്ത് 733 പേർക്കും കോട്ടയത്ത് 549 പേർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 20 പേരുടെ മരണവും രേഖപ്പെടുത്തി. 2464 പേർ രോഗമുക്തരായി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ മധ്യപ്രദേശ് മുംബൈയെ നേരിടുന്നു. മംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്. ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ മുംബൈ 36 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസ് നേടിയിട്ടുണ്ട്. ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് മധ്യപ്രദേശ് മത്സരിക്കുന്നത്. 42 കിരീടം നേടാനാണ് മുംബൈയുടെ ശ്രമം. സംഗീതജ്ഞൻ ആലപ്പുഴ ശ്രീകുമാറിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന പരിപാടി ശ്രീരാഗസന്ധ്യ ഇന്ന് നടക്കും. തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ വൈകിട്ട് 5 നടക്കുന്ന പരിപാടി മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യും. വയനാട് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. 4ാം വാർഡായ ചിത്രമൂലയിലെ അംഗം ശശിധരനാണ് മരിച്ചത്. കമ്പളക്കാട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം ചവറയിൽ 2 വിദ്യാർത്ഥികളെ കടലിൽ കാണാതായി. IRE സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ചവറ പന്മന സ്വദേശികളായ ജയകൃഷ്ണൻ, വിനീഷ് എന്നിവരെയാണ് കാണാതായത്. +1 +2 വിദ്യാർത്ഥികളാണ്. തെരച്ചിൽ തുടരുകയാണ്. ചരക്ക് യാത്രാ ഗതാഗത സൌകര്യങ്ങൾക്ക് ഊന്നൽ നൽകി പൊന്നാനിയിൽ കപ്പൽ അടുപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ അടങ്ങിയ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി P. നന്ദകുമാർ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. 200 മീറ്റർ നീളത്തിൽ ചരക്ക് കപ്പലുകൾക്കുൾപ്പെടെ നങ്കൂരമിടാവുന്ന തരത്തിലുള്ള വിശദ പദ്ധതി രേഖയാണ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുക. ആധുനിക യന്ത്രങ്ങളും സംവിധാനങ്ങളും സജ്ജമാക്കുന്നത് ഉൾപ്പെടെ കശുവണ്ടി മേഖലയിൽ മാറ്റം അനിവാര്യമാണെന്ന് മന്ത്രി P. രാജീവ് കൊല്ലത്ത് പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ഷെല്ലിംഗ്, പീലിംഗ്, ഗ്രേഡിംഗ് വിഭാഗങ്ങളിൽ പുതിയതായി നിയമിതരായ 535 തൊഴിലാളികൾക്ക് നിയമന ഉത്തരവ് നൽകുകയായിരുന്നു അദ്ദേഹം. അയത്തിൽ വാല്യൂ ആഡീഷൻ യൂണിറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പാക്കിംഗ് യന്ത്രത്തിന്റെ സ്വിച്ച് ഓണും മന്ത്രി നിർവഹിച്ചു. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയത്തിന് അയയ്ക്കാൻ കലിക്കറ്റ് സർവകലാശാലയും തപാൽ വകുപ്പും ധാരണയായി. ഇതു സംബന്ധിച്ച് സർവകലാശാലയും വകുപ്പും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. സർവകലാശാലയ്ക്ക് കീഴിൽ 5 ജില്ലകളിലായുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ആദ്യഘട്ടം പാർസലായി സർവകലാശാലയിലേക്കാണ് എത്തിക്കുക. ഭാവിയിൽ ഉത്തരക്കടലാസിൽ ബാർകോഡിംഗ് ഏർപ്പെടുത്തുന്നതോടെ ഇവ നേരിട്ട് മൂല്യനിർണ്ണയ കേന്ദ്രത്തിലേക്ക് അയയ്ക്കാനാകും. സംസ്ഥാനത്ത് പുതിയ സംരംഭങ്ങൾക്കായി 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വ്യവസായമന്ത്രി. ഇരുചക്രവാഹനങ്ങളുടെ അമിതവേഗം തടയാനുള്ള പരിശോധന ഓപ്പറേഷൻ റേസിന് ഇന്ന് തുടക്കം. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച സംശയ നിവാരണത്തിനുള്ള ഓൺലൈൻ സംവാദത്തിന് കേരളയിൽ നാളെ തുടക്കം കുറിക്കും.
സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 4,224 പേർക്ക്. എറണാകുളത്ത് 1,000+ രോഗികൾ. രഞ്ജി ട്രോഫി ഫൈനലിൽ മുംബൈ മധ്യപ്രദേശ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.